ഈ ഒരു സംഗതി ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നവംബർ 3-ന് ശ്രദ്ധയിൽപ്പെട്ടു. പാകിസ്ഥാനിൽ നമ്മളുടെ പാകിസ്ഥാനിലെ ഒരു അൽ മാർട്ടിൻ ഉണ്ടാക്കി വെച്ച ഒരു പുകിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു പോലീസ് വാനിന് സമീപമായിക്കൊണ്ട് അജ്ഞാത ബൈക്ക് പൊട്ടിത്തെറിക്കുന്നു. അതിനകത്ത് കുറച്ച് ആളുകൾ മരണപ്പെടുന്നു. അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി അവിടെ ഇരിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ഒക്കെയാണ് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് അജ്ഞാതമാണ്, ഇതെന്താണ് സംഭവം എന്ന് ആർക്കും അറിയില്ല. എന്തായാലും ആ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനൊന്നുമില്ല. പക്ഷേ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാർത്ത ഇങ്ങനെ ഇന്നലെ കണ്ടു. ഇന്ന് നവംബർ 4, ഇന്നലെ നവംബർ 3. അപ്പോൾ ഈ നവംബർ 3 വാർത്ത ഇന്നലെ കണ്ട് ഇങ്ങനെ പോയി ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ആ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാർത്ത നമ്മൾ ഗൂഗിളിൽ തപ്പിയെടുക്കണമല്ലോ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഗൂഗിൾ എടുക്കുന്നു, അങ്ങനെ പാകിസ്ഥാൻ ബ്ലാസ്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഞെട്ടിമാമ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമതൊരു ബ്ലാസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ്. ഇത് നവംബർ 4, ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഒരു 12 മണി ആയപ്പോഴാണ് ഇത് റിപ്പോർട്ടായിട്ട് ഇവിടെ കാണുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ എന്ന് നമുക്ക് പറയാം. അങ്ങനെ 2 ബ്ലാസ്റ്റും നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ബ്ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു തുടർച്ചയായിട്ടുള്ള കുറേ പൊട്ടിത്തെറികളുടെ ഭാഗമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാനിൽ പല ഇടങ്ങളിലായിക്കൊണ്ട് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നടന്ന ഒരു ഏതിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, 1-2 തവണ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സമാധാന മത വാർത്തകളുടെ ഉള്ളിൽ. പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള, ബലോചിസ്ഥാനിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ബ്ലാസ്റ്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ നടന്നതിനെക്കുറിച്ച്, ഷിയ സുന്നി ബ്ലാസ്റ്റുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേകതരം ബ്ലാസ്റ്റാണ്. ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സൈനിക കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം ബ്ലാസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഈ ഒരു അറ്റാക്ക്, ഈ അറ്റാക്ക് 12 മണിക്കാണ് ഈ വാർത്ത കിട്ടുന്നത്. പക്ഷേ വൈകിട്ട് 6 മണി ആയപ്പോഴേക്കും അതിൽ കുറച്ചും കൂടിയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വാർത്ത നമുക്ക് കിട്ടി. ഇത് വളരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ നമ്മളുടെയൊക്കെ നാട്ടിൽ പട്ടാളക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ യുദ്ധമില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ തമാശയ്ക്കാണെങ്കിലും നമ്മൾ പറയാറുണ്ടാവും, നിങ്ങളൊക്കെ പറയാറുണ്ടാവും. സമാധാനം നിലനിന്ന് കഴിഞ്ഞാൽ, ലോകത്ത് സമാധാനം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ എന്താ പണി? ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എല്ലാം വളരെ ശാന്തമായി എന്ന് തന്നെ കൂട്ടുക എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സൈനികർക്കൊക്കെ എന്തായിരിക്കും പണി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പല സിനിമകളിലും ഈ സൈന്യത്തിൽ ചേരുന്ന ആളുകൾ അവിടെയുള്ള അപ്പുറത്തുള്ള സൈനികനുമായിട്ട് വളരെയധികം സംഭാഷണങ്ങൾ നടത്തുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചില സിനിമകളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആലോചിച്ച് പോവുകയാണ്, പാകിസ്ഥാനിന് അകത്തുള്ള സൈനികർക്ക് പാകിസ്ഥാനിന് അകത്ത് തന്നെയുള്ള കാര്യങ്ങൾ തീർത്തിട്ട് വേണ്ടേ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിലെ സൈനികർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗം തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്ത്യക്കകത്ത് ഇതുപോലെയുള്ള വലിയ വലിയ കുഴപ്പങ്ങളോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ നിരന്തരമൊന്നും ഏർപ്പെടേണ്ടി വരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിലെ വിഷയത്തിൽ അവർക്ക് വലിയ തോതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഡൽഹി റൈറ്റ്സ്, അതല്ലെങ്കിൽ അങ്ങനെ പല പല റൈറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും റൈറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അങ്ങനെ ഒറ്റയും തെറ്റയും ഒക്കെ ആയിട്ട് ചില കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റൈഡ്സ് ഒഴിച്ചു നിർത്തിയാൽ, ഇതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആ നേരത്തെ കാണിച്ച പോസ്റ്റ് സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിനകത്ത് നമ്മളൊരു സുഹൃത്ത് വന്ന് പോസ്റ്റ് ഇട്ടത്, ഓ ഇന്ന് ബോംബ് ബ്ലാസ്റ്റ് ഡേ ആണല്ലോ, വെള്ളിയാഴ്ചയാണല്ലോ എന്നാണ് എഴുതിയത്. അതായത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോംബ് ബ്ലാസ്റ്റ് ഡേ ആണ് എന്ന് പോലും അവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വെള്ളിയാഴ്ച ഒരു വർഷത്തിലുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ എത്ര വെള്ളിയാഴ്ചയാണ് ബോംബ് പൊട്ടാത്തത് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയ്ക്കും പരിതാപകരമാണ് കാര്യങ്ങൾ. അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ കാണുന്നത് ഇന്ന് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള അക്രമങ്ങൾ, ഈ ബോംബ് ബ്ലാസ്റ്റുകൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 6 പേരാണ് അറ്റാക്കിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതെന്നും 6 ഭീകരാണ് ആക്രമണം നടത്തിയത്, അതിൽ 3 പേരെ സൈന്യം വധിച്ചു എന്നാണ് രാവിലെ വന്ന മലയാള മനോരമയിൽ വന്ന വാർത്ത. പിന്നെ വൈകിട്ടായപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് അതിനകത്ത് 9 പേരെ കൊന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 6-ൽ കൂടുതൽ ആൾ വന്നു എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആ വ്യോമ കേന്ദ്രത്തിൽ നടത്തിയ അക്രമത്തിൽ
അതിന് വലിയ തോതിൽ അതിനെ എന്താണ് നിർവീര്യമാക്കാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ, ഇതാണ് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്, ഇതിൽ മണിക്കൂറുകൾക്ക് മുന്നേ എന്നാണ് പറയുന്നത്, പക്ഷേ ദിവസങ്ങൾക്ക് മുന്നേ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൻ ഖ്വ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ഭീകരർ എന്നാണ്, ഭീകരാക്രമണർ, ആക്രമണം എന്നൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ ഭീകരാക്രമണം എന്ന് നമ്മളൊരു സംഗതിയെ വിളിക്കുന്നത് എപ്പോഴാണ്, എന്തിനു വേണ്ടി വിളിക്കുമ്പോഴാണ് അത് ഭീകരാക്രമണമാകുക എന്നതാണ് നമ്മളെ ചോദ്യം. എന്തായാലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതാണല്ലോ, കൊണ്ടാണല്ലോ അവർ ഈ അക്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇതിലെ മാർട്ടിൻ വളരെയധികം സത്യസന്ധനായതുകൊണ്ട് തെഹരിക്ക് ജിഹാദ് എന്ന് പറയുന്ന അൽ മാർട്ടിൻ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, അങ്ങനെ മുന്നോട്ട് വരുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലേക്കൊന്ന് വരണം. അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്ന ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്താണ് ചേക്കിൽ എന്ത് സാധനം മോഷണം പോയാലും അതിൻ്റെ പിന്നിൽ നമ്മളുടെ മീശമാധവനാണ് എന്ന് പറയുന്ന പോലെ ഒരു സംഗതി. ആ ഒരു ലെവലിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതല്ലെങ്കിൽ ഇതുപോലെ ലോകത്ത് എവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് കാക്കാമാരാണ്, മുസ്ലിങ്ങളാണ് എന്ന ചിന്ത ബലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ആർക്കാണ് ഇവിടെ പങ്ക്? ഇതാരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണോ, പറഞ്ഞിങ്ങനെ വെച്ചു കൊടുക്കുന്നതാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന്, വിശ്വാസികൾ സ്വയം ഒന്ന് ചോദിക്കുക. നമ്മളിത് പറയുമ്പോൾ ഞാൻ വളരെയധികം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു, കോർണർ ചെയ്യുന്നു, അവരെ നാണക്കേടിലാക്കുന്നു, അവരെ വലിയ തോതിൽ കളിയാക്കുന്നു, ഇതൊക്കെയാണ് വലിയ പരാതി. നമുക്ക് എല്ലാ ദിവസവും ഇത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ട്? ഇതൊക്കെ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെയും ഞാൻ പറയുന്നു, എന്തുകൊണ്ട് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിസ്റ്റുകളാണ്, ഇസ്ലാമിൻ്റെ വക്താക്കളാണ്, മുസ്ലിങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് ഓരോ മുസ്ലിമും എടുത്തു പറയേണ്ട ഒരു ഗതികേട് എങ്ങനെ ഇവിടെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഈ ബോംബ് ബ്ലാസ്റ്റ് ഡേ, ഈ വെള്ളിയാഴ്ചകളിൽ പൊട്ടുന്ന ബോംബുകൾ ഉൾപ്പെടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള അക്രമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് അവരല്ല, നമ്മൾ ഇപ്പോൾ മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഡയഗ്നോസിസ് ബൈ റൂളിംഗ് ഔട്ട് എന്ന്, അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ എന്ന് നമ്മൾ പറയും, ചില സംഗതികളല്ല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് മതി ബാക്കിയുള്ളത് എന്ത് എന്ന് അന്വേഷിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ഡയഗ്നോസിസ് ബൈ എക്സ്ക്ലൂഷൻ എന്ന് നമ്മൾ പറയും, സാധ്യതയുള്ള സംഗതികൾ ഏത് എന്ന് ആദ്യം അന്വേഷിക്കുകയും അതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക, അതല്ല എന്നറിഞ്ഞിട്ട് പിന്നെ എന്ത് എന്നുള്ളത് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി. ഇതാണ് നമുക്കിവിടെ ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ആയിട്ട് പോലും മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടെററിസ്റ്റ് അറ്റാക്സിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ, ഇന്നിപ്പോൾ അതാണ് അവസ്ഥ. ഇതിലേക്ക് വഴി വെച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇതുപോലെ തെഹരിക്ക് ജിഹാദ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇതുപോലെ അൽ മാർട്ടിനുകളാണ് എന്ന് നമ്മളൊന്ന് ഓർത്തേക്കുക.